Good afternoon to all. How are you? എല്ലാവരും സുഖമായിരിക്കുന്നു? വീട്ടിൽ തന്നെ അല്ലേ എല്ലാവരും? സേഫ് അല്ലേ? ചെറിയൊരു പെരുന്നാളിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അല്ലേ? പെരുന്നാളായിട്ട് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പോയോ? എല്ലാവരും പോയിട്ട് തിരിച്ചു വന്നോ? കൊറോണ ആയ കാരണം കൂടുതലൊന്നും ഇരുന്ന് നടക്കാതിരിക്കട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് സാമൂഹ്യശാസ്ത്രം മൂന്ന് അധ്യായങ്ങള് മുഴുവനാക്കിയിട്ടുണ്ട് അല്ലേ. എല്ലാരും പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ പാരന്റ്സ് എല്ലാരും മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തില്ലേ? ഓക്കെ, അപ്പൊ നാലാമത്തെ അധ്യായം നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. എന്താ അധ്യായത്തിന്റെ പേര്? ഉൽപാദന പ്രക്രിയയിലൂടെ. ഇതാണ് ഉൽപാദന പ്രക്രിയയിലൂടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഉൽപാദനം എന്നും അതുപോലെ ഉൽപ്പന്നം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ് ഉൽപാദനം? ഒരു സാധനം. നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമുണ്ട് അല്ലേ. രാവിലെ എണീറ്റിട്ട് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് മുതൽ രാത്രി കിടന്നിറങ്ങുന്ന ബെഡ് വരെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് തൊടാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ സാധനങ്ങളെന്നും, ഇതൊന്നും തൊടാൻ കഴിയാതെ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങളെയാണ് സേവനങ്ങളെന്ന് വിളിച്ചത്. അതുപോലെ ഉൽപാദനം, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഉൽപാദനം എന്നുള്ളത്. ഈ ഉൽപാദന പ്രക്രിയയിലൂടെ നമുക്ക് കിട്ടുന്ന സാധനം പ്രതിഫലമായിട്ടാണ് ഉൽപ്പന്നത്തിന് കണക്കാക്കുന്നത്. അപ്പോൾ ഉൽപാദനം, ഉൽപ്പന്നം, സാധനം, സേവനം, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ സാധനങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന. അപ്പം അത് ഒന്നോ രണ്ടോ പേരാണ് ടീച്ചർക്ക് അയച്ചു തന്നത്. പറയുന്ന വർക്കുകൾ, ഒന്നാമത്തെ വർക്കുകൾ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ആ ദിവസം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം, നമ്മൾ പറഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഉൽപാദനം അല്ലേ. ഈ ഉൽപാദനം നടത്താൻ അല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊരുപാട് വസ്തുക്കളുടെ അല്ലെങ്കിൽ ആളുകളുടെ സഹായം വേണം അല്ലേ. നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ നമുക്ക് എന്തെല്ലാം വസ്തുക്കൾ ആവശ്യമായിട്ട് വരും? ആ ചിത്രം നോക്കിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, ചെരുപ്പ് കമ്പനിക്ക് ഒരു കെട്ടിടമാണ് അല്ലേ. നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചെരുപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കെട്ടിടം. ഈ കെട്ടിടം നിൽക്കാൻ അവിടെ ഒരു ഭൂമിയിലൊരു കുറച്ച് സ്ഥലം വേണം. പിന്നെ യന്ത്രങ്ങൾ വേണം, ചെരുപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ. ഇനി ഈ യന്ത്രങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾ വേണം അല്ലേ. പിന്നെയോ, പണം വേണം. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് കൊണ്ട് നടത്താൻ ആവശ്യമായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് സമയത്തിന് ഓരോ കടകളിൽ സാധനങ്ങൾ എത്തിക്കാൻ, ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഏകോപിപ്പിക്കാനാണ് ആവശ്യമായിട്ടുള്ള സംഘാടകർ വേണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു വസ്തു നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഓരോ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരുപാട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഉൽപാദനത്തിന്, ഏതൊരു വസ്തുവിൻ്റെയും ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ നമ്മൾ നാലായിട്ട് വേർതിരിക്കുന്നുണ്ട്. എത്രയായിട്ടാണ്? നാലായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉൽപാദക ഘടകങ്ങളെ പ്രധാനമായിട്ടും നാലായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ,
മൂലധനം സംഘാടനം ഇങ്ങനെ നാല് ഘടകങ്ങളാണ് ഒരു വസ്തു ഉൽപാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഉൽപാദന ഘടകങ്ങളെ നാലായിട്ട് തരംതിരിക്കാം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇത് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം ഉൽപാദന ഘടകങ്ങളെ നാലായി തരംതിരിക്കാം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് പഠിക്കാം ആദ്യത്തേതാണ് എന്ത് ഭൂമി എന്താണ് ഭൂമി ഭൂമിയിൽ എന്തൊക്കെ വരും നമ്മൾ ഒരു വസ്തു ഉൽപാദിപ്പിക്കാൻ ഇപ്പോ കയർ നിർമ്മാണത്തിന്റെ ഒരു ഫാക്ടറി ആണെന്ന് വെച്ചോ അപ്പോൾ അത് തുടങ്ങണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം വേണം അല്ലേ ആ ഒരു ഫാക്ടറി നിൽക്കാനൊരു സ്ഥലം വേണം അത് ഭൂമിയിൽ പെടും പിന്നെ നമ്മൾ കയർ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ചകിരി എന്നാണ് അല്ലേ അപ്പോൾ ചകിരി അഥവാ ചകിരി ഉണ്ടാകുന്നത് എന്താണ് തേങ്ങയിൽ നിന്നാണ് അല്ലേ അപ്പോൾ തേങ്ങ അതുപോലെ തെങ്ങി ഇതൊക്കെ ഒരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഈ ചകിരി ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടാണ് ഒരുപാട് ദിവസം വെള്ളത്തിലിട്ടിട്ട് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടാണ് അവർ കയറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വെള്ളം വേണം അല്ലേ ജലം അങ്ങനെ ഈ വെള്ളത്തിലിട്ടിട്ട് അവർ കയറാക്കി എടുത്തതിന് പിന്നെ ഒരു വെയിലത്ത് വെച്ചിട്ട് അവർ ഉണക്കാൻ വെക്കുന്നത് അപ്പോൾ എന്താണ് ആവശ്യമായിട്ട് വരുന്നത് സൂര്യൻ്റെ ചൂട് അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ കയറാക്കി പിരിച്ചിട്ട് റോളാക്കിയിട്ട് എന്ത് ചെയ്യാണ് കടകളിലെത്തിച്ച് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഭൂമി അതിന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നായിക്കോട്ടെ അന്തരീക്ഷത്തിൽ നിന്നായിക്കോട്ടെ ഭൂമിയുടെ അടിഭാഗത്ത് നിന്നായിക്കോട്ടെ എവിടെ നിന്ന് കിട്ടുന്ന ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഭൂമി എന്ന് പറയുന്ന ഉൽപാദന ഘടകം ഈ ഉൽപാദന ഘടകത്തിൻ്റെ സവിശേഷതകൾ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ടതാണ് ഇന്നത്തെ ഹോംവർക്കായിട്ട് ചെയ്യണം ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം ഒന്ന് എന്താണ് ഭൂമിയുടെ ഭൗമാന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ അന്തർഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഭൂമി ഇതിലെന്തൊക്കെ വരും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾപ്പെടും അതിൽ ജലം മണ്ണ് വായു കാറ്റ് സൂര്യൻ്റെ ചൂട് കൽക്കരി കൽക്കരി നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് പിന്നെ അതുപോലെ പെട്രോളിയം സ്വർണം അങ്ങനെ ഒരുപാട് ധാതു വിഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഭൂമി ഇനി ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഭൂമിയുടെ ആ ഒരു കരവിസ്തൃതി ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ഭൂമിയുടെ ഒരു പൊസിഷൻ നമുക്കറിയാം എത്ര ഏരിയ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഭൂമിയുടെ ഉപരിതലം അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല കൂട്ടാൻ കഴിയില്ല അല്ലേ അപ്പോൾ നമ്മളെ നിൽക്കുന്ന വീട് വീടിൻ്റെ സ്ഥലം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടത് കൂടുതലാക്കി എടുക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ ഭൂമി എന്നുള്ളതൊരു ഫിക്സഡാണ് സ്ഥിരമാണ് ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഉൽപാദന ഘടകം എന്താണ് സ്ഥിരമായിട്ടുള്ള ഒരു ഉൽപാദന ഘടകമാണ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല വലിച്ചു നീട്ടാനോ പരത്താനൊന്നും കഴിയില്ല പരത്താൻ നമുക്കിത് കുന്നുകളൊക്കെ ഇടിച്ചിട്ട് നിരത്താം എന്നല്ലാതെ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്ത് ചെയ്യാൻ കഴിയില്ല കൂട്ടാൻ കഴിയില്ല എന്നാണ് പക്ഷേ നമുക്ക് ഭൂമിയിൽ മാറ്റങ്ങൾ വരുത്താം ഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാം എങ്ങനെയാണ് മണ്ണിൻ്റെ ഫലപുഷ്ടി നമുക്ക് ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണിനെ നല്ല ഫലഭൂഷ്ടിയായിട്ടുള്ള മണ്ണാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഭൂമി എന്ന് പറയുന്ന ഉൽപാദന ഘടകത്തിൻ്റെ സവിശേഷതകൾ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഭൂമിയിൽ എന്തൊക്കെ ഉൾക്കൊള്ളും എന്നുള്ളതും അതുപോലെ ഭൂമി സ്ഥിരമാണ് എന്നുള്ളതും ഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ഭൂമി എന്ന് പറയുന്ന ഉൽപാദന ഘടകത്തിൻ്റെ സവിശേഷതകളായിട്ട് നിങ്ങളെ നോട്ടിൽ ഇന്ന് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരുന്നത് ഓക്കെ രണ്ടാമത്തതാണ് ഉൽപാദന ഘടകം തൊഴിൽ എന്താണ് തൊഴിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടാവും അല്ലേ ഈ ജോലിക്ക് പോയാൽ അവർക്ക് എന്താ നമ്മൾ ഭൂമിയുടെ കാര്യത്തിൽ
ഓരോ ഉൽപാദന ഘടകത്തിനും ഓരോ പ്രതിഫലമുണ്ട് എന്ന് പറയാൻ വിട്ടതാണ്. ഓരോ ഉൽപാദന ഘടകത്തിനും ഓരോ പ്രതിഫലമുണ്ട്. അതിൽ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം അല്ലേ. ഭൂമിക്ക് കിട്ടുന്നതാണ് എന്ത്? പാട്ടം. ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ട് നമ്മളവിടെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഭൂമിക്ക് എന്ത് ചെയ്യണം? നമ്മൾ പാട്ടം കൊടുക്കണം, റെൻ്റ് കൊടുക്കണം അല്ലേ. അപ്പം ആ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം എന്നുള്ളത്. അതുകൂടെ നമ്മുടെ ആ ഒരു നോട്ടിലേക്ക് ചേർത്തി വരും കേട്ടോ. അപ്പോൾ പാട്ടം ഭൂമിയുടെ പ്രതിഫലമാണ്. പിന്നെ രണ്ടാമത്തെ ഉൽപാദന ഘടകമാണ് തൊഴിൽ. തൊഴിൽ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള ഓരോരുത്തർ ജോലിക്ക് പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ വീട്ടിലുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഇനിയിപ്പോൾ ഉപ്പയാണെങ്കിലും വീട്ടിലത്തെ പറമ്പിലുള്ള പണികളൊക്കെ ഉപ്പമാർ ചെയ്യാറുണ്ട്. കാക്കമാരും എല്ലാവരും ചെയ്യാറില്ലേ. പക്ഷെ അവർ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് വീട്ടിലുള്ള ജോലിക്ക് എന്തില്ല? പ്രതിഫലമില്ലല്ലേ. നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കുടുംബം ജീവിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് അധ്വാനിക്കാൻ പോകുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? പണം കിട്ടും അല്ലേ. അതല്ലെങ്കിൽ സാധനങ്ങളായിട്ട് കിട്ടും. പണ്ട് കാലത്ത് തെങ്ങ് ഇപ്പോഴും ഉണ്ട്, തെങ്ങ് കയറാൻ വരുന്ന ആളുകൾക്ക് തേങ്ങ പ്രതിഫലമായിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ പണമായിട്ടോ കൂലിയായിട്ടോ ആണ് എന്ത് തൊഴിലിന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ പ്രതിഫലം ഏതാണ്? കൂലി, ഭൂമിയുടേത്, പാട്ടം. ഇനി തൊഴിലിൽ എന്തൊക്കെയാണ് വരുന്നത്? മനുഷ്യൻ്റെ കായികപരമായിട്ടും മാനസികപരമായിട്ടും ബുദ്ധിപരവുമായിട്ടുള്ള അധ്വാന ശേഷി അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ശക്തി, അതുപോലെ നമ്മുടെ ചിലരിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ മെൻ്റൽ പവർ ഉപയോഗിച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അല്ലേ. അതുപോലെ അപ്പോൾ അതാണ് ബുദ്ധിപരവും കായികപരവും. കായികപരവും ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഓടാനും ചാടാനും ഒക്കെ ഉള്ളത്. ഇപ്പോൾ പറമ്പ് കിളക്കാനാണെങ്കിൽ അതിനുള്ളൊരു കപ്പാസിറ്റി. അപ്പം ഇതൊക്കെയാണ് കായികപരവും മാനസികപരവുമായിട്ടുള്ള അധ്വാന ശേഷി. ഇതാണ് തൊഴിൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നത്. ഇപ്പം അവിടെയും കയർ നിർമ്മാണ ഫാക്ടറിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവർത്തികളെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അവരാദ്യം ചകിരി എന്ത് ചെയ്യുന്നുണ്ട്? ഉണക്കാനിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളത്തിൽ ഇതാക്കിയിട്ട് പിരിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് യന്ത്രങ്ങളുടെ സഹായത്താൽ അവർ കയറാക്കി മാറ്റുകയാണ്. എന്നിട്ട് അതിന് ശേഷം വീണ്ടും യന്ത്രങ്ങളുടെ സഹായത്താൽ അത് റോള് പോലെ ആക്കിയിട്ട് കടകളിൽ എത്തിക്കുക ചെയ്യും. അപ്പം ഇവിടെയൊക്കെ മനുഷ്യരുടെ ഒരു അധ്വാന ശേഷിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ആ ഒരു അധ്വാന ശേഷി ഉദ്ദേശിക്കുന്നതാണ് തൊഴിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഈ തൊഴിലിൻ്റെ പ്രതിഫലം എന്താണ്? കൂലിയാണ്. കൂലി ചിലപ്പോൾ എന്ത് ചെയ്യാം? പണവുമായിട്ട് ലഭിക്കാം, സാധനങ്ങളായിട്ടും ലഭിക്കാം എന്നുള്ളത്. ഇനി അധ്വാന ശേഷി നമുക്ക് എന്ത് ചെയ്യാം? വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതൊരു സവിശേഷതയാണ് തൊഴിൽ എന്ന് പറയുന്ന ആ ഒരു അധ്വാന ശേഷിക്ക്. നമ്മൾ വിദ്യാഭ്യാസത്തെ നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വിദ്യാഭ്യാസം കൂടുതൽ പഠിച്ച് പഠിച്ചിട്ട് വലിയ വലിയ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ആയി മാറുന്നവരുണ്ട് അല്ലേ. അത് അവരുടെ മാനസികപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ നമുക്ക് തൊഴിലിനെ എന്ത് ചെയ്യാം? അധ്വാന ശേഷിയെ വർദ്ധിപ്പിച്ചെടുക്കാം. അതുപോലെ പരിശീലനങ്ങൾ നൽകുക. നമ്മളിപ്പോൾ കയർ നിർമ്മാണ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് കൂടുതൽ കൂടുതൽ പരിശീലനങ്ങൾ കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ രണ്ട് ഉൽപ്പാദന ഘടകങ്ങളാണ് നമ്മളെടുത്തുന്ന ഉൽപാദന ഘടകങ്ങൾ. പ്രധാനമായിട്ടും നാളെ തരംതിരിക്കാം ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടന. അതിൽ ഇന്ന് നമ്മളെടുത്തത് ഭൂമിയും തൊഴിലിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട്, ഭൂമിയുടെ സവിശേഷതകൾ അതുപോലെ തൊഴിലിൻ്റെ സവിശേഷതകൾ ടീച്ചറുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് ഒന്ന് അയച്ചു തരണം. ഇത് ഭൂമിയുടെ പ്രതിഫലം എന്താണെന്നും അതുപോലെ തൊഴിലിൻ്റെ പ്രതിഫലം എന്താണെന്നും ഈ സ്ലൈഡ് നമ്മളീ ക്ലാസ്സിൽ കാണിക്കുന്ന സ്ലൈഡുകളുടെ സഹായത്താൽ എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ. അപ്പം അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഉൽപ്പാദന ഘടകങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.